ചേട്ടാ അങ്ങോട്ട് നിർത്തിയത് 50 രൂപ. മാഡം താങ്ക്സ്. എന്താ മാഡം, ആരെങ്കിലും കാത്തിരിക്കുകയാണോ? അതെ, എന്റെ കാമുകന് കാത്തിരിക്കുകയായിരുന്നു. ഏതാ ദാരിദ്ര്യം പിടിച്ചവൻ. എന്താ വേണ്ടത്? എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി. എത്ര നേരായിട നിന്നെ കാത്തിരിക്കുന്നു. കൊല്ല ഇത്രയിട്ടൊരു മാറ്റമില്ലല്ലോ. നിനക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ. എന്തോ ലുക്കാട് ഇത്. ഒരുമാതിരി സോഡാ കുപ്പി കന്നടയും വെച്ച് ശരിക്കും ഒരു ടിപ്പിക്കൽ അമ്മായി പോലുണ്ട്. ഓ, നീ പിന്നെ ഷാറൂഖ് ഖാൻ ആണല്ലോ. എത്രാമത്തെ മാസായത്? കണ്ടിട്ട് പേരെടുക്കറായി തോന്നുന്നു. എന്ത് ചളിയാട് ഇത്. നിനക്കൊരു മാറ്റമില്ലല്ലോ. നിന്റെ സ്റ്റാൻഡേർഡിന് ഇതൊക്കെ ധാരാളം. ഞാനിപ്പോ ശരിയാക്കി തരാം. നാളെ പോയാ നീ എന്നെ കോണ്ടാക്ട് ചെയ്യൂ. എന്ത് ചോദ്യം? അത് നീ ഇല്ലാതെ ഞാൻ എങ്ങനെ? എന്നാ നീ എനിക്കൊരു പ്രോമിസ് തരണം. ഇന്നേക്ക് 5 വർഷം കഴിയാതെ ഒരു കാരണവശാലും നീ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. 5 വർഷം? നീ എന്താടേ പറയണേ? നിനക്കെന്താ വട്ടായോ? വട്ടൊന്നുമല്ല, ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കുന്ന വാക്ക് പറഞ്ഞതാ. ഇനി മാറ്റരുത്. എന്നാലും 5 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി കൂടുതലല്ലേ? 5 വർഷമല്ലേ ഉള്ളൂ, അതൊക്കെ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന പോലെ അങ്ങ് കടന്നുപോകും. ഞാൻ കരുതി നീ വരില്ലായിരിക്കും. കേരളം അറിയപ്പെടുന്ന പോലെ എഴുത്തുകാരൊക്കെയായപ്പോ എന്നെ മറന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു നീ എന്നെ ഓർക്കില്ല എന്ന്. ഞാനും കണ്ടിരുന്നു ബിസിനസ് മാഗസിന്റെ തലപ്പത്ത് ജോൺ കുടിയിരിക്കൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് വാങ്ങിച്ച ഈ മുഖം. നിന്നെ മറക്കാൻ പറ്റുമോ? അതിന് നിന്റെ ബുക്ക് സമ്മതിക്കണ്ടേ? ആ, ബുക്കിന്റെ ആരും പറഞ്ഞപ്പോഴാ എന്റെ പുതിയ ബുക്കിന്റെ ടൈറ്റിൽ ഇട്ടു, മണ്ണാങ്കട്ടയും കരിയിലയും. അയ്യേ, എന്തുള്ള പേരാടി, അതൊരു കഥയല്ലേ? ആ, ഞാൻ സഹിച്ചു. നിന്നോട് ആരാധന അഭിപ്രായം ചോദിച്ചേ. എടാ, എന്നാലും ആ കഥ ഓർക്കുന്നുണ്ടോ നീ? ഒരിടത്തൊരു മണ്ണാങ്കട്ടയും കരിയിലയും ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു മഴയെ തൊലിച്ചു പോന്നു. എനിക്കറിയാവേ. അതുപോട്ടെ, നമ്മളിനി എങ്ങോട്ടാ? ഞാനിനി എങ്ങോട്ടുമില്ല. എന്നെ അടുത്ത ബസ് സ്റ്റോപ്പിൽ ഒന്ന് നിർത്തിയിരു. നീ എന്താ ഇങ്ങനെ ഒരുമാതിരി LKG കുട്ടികളെ പോലെ? ഇവിടെ ഒന്ന് നിർത്തിയാ മതി, ഞാൻ എങ്ങോട്ടുമില്ല. ആണോ? ശരി. എന്താ ഇറങ്ങുന്നില്ലേ? ശനിക്ക് നിക്ക് നിക്ക്, ഞാൻ വെറുതെ പറഞ്ഞതാ. സോറി. എന്താ കേട്ടില്ല? സോറി. എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ? നിനക്കും കടല് കാണണോ? അതൊന്നും അല്ല,
എനിക്കൊരു ടാറ്റോ അടിക്കണം. അത്രയുള്ളൂ. ഒരു നീല കാലം മെയ് നനവിൻ കുളിരെഴും കാലം ഒഴുകി ഞാൻ പുഴകളായി മോഹം മറവിയുടെ വാതിൽ പഴുതിലൊരു കാറ്റിൻ സംഗീതമോ വീണ്ടും കരളിലൊരു മൂടൽ വെറുതെ ഒരു തേടൽ പൊഴിയാനൊരുങ്ങി മുഖിലായി പറയാനൊരുങ്ങി മൃദുവാ എന്നാലുമേറെ മൂകമായി വിങ്ങുന്നിതാ ഓർമ്മകളിൽ ഒരു നീല കാലം വരികൾ നീ കവിതയാം കാലം തഴുകി നീ ഒഴുകി ഞാൻ പുഴകളായി മോഹം ഓർമ്മകളിൽ ഒരു നീല കാലം സൂര്യാസ്തമയം എന്തുകൊണ്ട് ഇത്ര മനോഹരമെന്ന് അറിയാമോ? അത് സൂര്യൻ മുങ്ങി താഴുന്നതിന് മുമ്പുള്ള ഒരു പ്രത്യേകതരം പ്രതിഭാസമായിരിക്കും. എന്തോളത്തരവാടാ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് കവിതാക്കൾ ആരാണെന്ന് അറിയാമോ? പകലും സന്ധ്യയും. ഒരു പാതിയില്ലെങ്കിൽ മറുപാതിയില്ല. ആയിരം കവിതാക്കൾക്ക് സാക്ഷിയായി ഈ രണ്ട് കവിതാക്കൾ അവരുടെ പ്രണയം പങ്കുവെക്കുന്നതും ഇണചേരുന്നതുമായ ഈ ഒരു നിമിഷമുണ്ടെന്നും അതിലും മനോഹരമായ മറ്റെന്തുണ്ട്? എനിക്ക് ഈ സാഹിത്യമൊന്നും വരില്ല. രാവിലെ മുതൽ ജോലിക്ക് പോയിട്ട് വൈകിട്ടാകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ? ഇനി എന്നാ കാണുന്നത്? ജബ് കിസ്മത് മിലായേ മേരേ ദോസ്ത്. എന്ന് വെച്ചാ? എന്നിട്ട് വീട്ടിൽ പോവാ നോക്കട്ടെ ചെക്ക. Thank you.
ആഹാ, ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല, ക്ലൈമാക്സ് കൂടെ ബാക്കിയുണ്ട്. ഓ, അപ്പോ ക്ലൈമാക്സ് കൂടെ എല്ലാം ഓക്കെ ആവൂല്ലേ? ആ, അത്രേ ഉള്ളൂ. എന്നാ നടക്കട്ടെ, ഞാൻ കിടക്കാൻ പോവാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ലവ് യു. എന്താ എന്താ? ഒന്നുമില്ല. പറ എന്താന്ന്? ഇതൊക്കെ എന്തിനാ? കൊള്ളാവോ? ആ, കൊള്ളാം. ഇഷ്ടമായോ? ശരിക്കും ഇഷ്ടമായി. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് ചുമ്മാ അല്ലേ? എടാ, എല്ലാരും ചോദിക്കുന്നു നമ്മൾ തമ്മിൽ എന്താന്ന്. നീ പറ, നമ്മൾ തമ്മിൽ എന്താണെന്ന്. ഒരാണും പെണ്ണും തമ്മിലുള്ള നിർമ്മലമായ ബന്ധം പലപ്പോഴും പ്രണയം മാത്രമെന്ന് തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. എന്നാൽ അതല്ല, കളങ്കമില്ലാത്തതും മനോഹരവുമായ ചില സൗഹൃദങ്ങൾ നമുക്കിടയിലുമുണ്ട്. സദാചാര കവടങ്ങൾ ധരിച്ചവർക്ക് വെല്ലുവിളിയായി നമ്മുടെ സൗഹൃദം എന്നും ഉണ്ടാകും. ഒരു സ്ത്രീക്കും പുരുഷനും ഇടയിലുള്ള സ്നേഹബന്ധത്തിന് പ്രണയമെന്ന് മാത്രമല്ല അർത്ഥം, അതിന് സൗഹൃദം എന്നൊരു മനോഹരമായ അർത്ഥവുമുണ്ട്.